ഗൗരി അമ്മയോട് വേണ്ടിയിട്ട് 2 മാസമായി. അമ്മ 2-ാമതും വിവാഹം കഴിച്ചപ്പോഴാണ് അവൾ അമ്മയോട് പിണങ്ങിയത്. അച്ഛനെ അവൾക്ക് ഇതുവരെ മറക്കാനായിട്ടില്ല. അമ്മ എങ്ങനെയാണ് അച്ഛനെ എത്ര പെട്ടെന്ന് മറന്നതെന്ന് അവൾക്കറിയില്ല. അതിൻ്റെ ദേഷ്യമാണ് അവൾക്ക് അമ്മയോട്. ചെറിയമ്മയാണ് അവളോട് പറഞ്ഞത് അതിൻ്റെ അച്ഛനെ മറന്നുകൊണ്ടൊന്നുമല്ല, ജീവിതത്തിൽ എപ്പോഴും നമുക്കൊരു കൂട്ട് വേണം, അല്ലെങ്കിൽ നമ്മൾ തനിച്ചായി പോകും. അത് ശരിയാണെന്ന് തോന്നിയെങ്കിലും അവൾക്ക് അമ്മയോടുള്ള ദേഷ്യം മാറിയില്ല. പക്ഷേ തനിക്കൊരു കുഞ്ഞനിയും വരാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് അമ്മയോടുള്ള ദേഷ്യമൊക്കെ മാറി. അമ്മയുടെ കാര്യങ്ങളിലിപ്പം നോക്കുന്ന അവളാണ്. വൈകാതെ ചെറിയമ്മയും വന്നു. 9 മണിയാകുമ്പോൾ ചെറിയമ്മ ഉറങ്ങാൻ കിടക്കും. പിന്നെ അവൾക്കും അത് ശീലമായി. അതിരാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കും. ഒരു ദിവസം രാത്രി സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നപ്പോൾ ചെറിയമ്മയെ കണ്ടില്ല. 10 മിനിറ്റ് കടന്നുപോയി, ചെറിയമ്മ വന്നില്ല. അവൾ വാതിൽ തുറന്ന് നോക്കി, അടുക്കളയിൽ വെളിച്ചമുണ്ട്. അവളുടെ കാൽ പെരുമാറ്റം കേട്ടപ്പോൾ രണ്ടുപേരും ഞെട്ടലോടെ നോക്കുന്നത് അവൾ കണ്ടു. അയാളെ അവൾ ചെറിയച്ഛനെന്നാണ് വിളിക്കുന്നത്. അവർ ഒന്നാകുകയായിരുന്നെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ മുറിയിലേക്ക് ഓടിപ്പോയി. ചെറിയമ്മ പിന്നാലെ വന്നു. ചെറിയമ്മയ്ക്ക് ഇതിനും എന്തെങ്കിലും ന്യായം പറയാൻ കാണുമെന്ന് അവൾക്കറിയാം. ഞാൻ തനിച്ചല്ലേ മോളെ, എനിക്കാരെങ്കിലും വേണ്ടേ? ചെറിയമ്മ ചോദിച്ചു. അവൾ ചിരിച്ചു. ചെറിയമ്മ പോകുമ്പോൾ അയാളെയും കൊണ്ടുപോകും, എനിക്കെൻ്റെ അമ്മയെ തിരിച്ചു കിട്ടുമല്ലോ, അവൾ പറഞ്ഞു. ചെറിയമ്മ അവൾക്കൊരു നുള്ളു കൊടുത്തു. ചെറിയമ്മ തന്നെ നേരത്തെ ഉറക്കുന്നതിൻ്റെ കാരണം അവൾക്ക് ഇന്നാണ് മനസ്സിലായത്. ഇന്നെന്താ 9 മണിക്ക് ഉറങ്ങുന്നില്ലേ? 9 മണിയായിട്ടും ചെറിയമ്മ വാരിക വായിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവൾ ചോദിച്ചു, ഇനി എന്തിനാണ്? എല്ലാം നിനക്കറിയാമല്ലോ. രാത്രി വൈകിയപ്പോൾ ചെറിയമ്മ പതിവ് പോലെ എഴുന്നേറ്റ് പോകുന്നത് അവൾ അറിഞ്ഞു. അതുവരെ ഇല്ലാത്ത മോഹങ്ങൾ തൻ്റെ മനസ്സിൽ നിറയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. ചെറിയമ്മ തിരിച്ചു വന്നപ്പോൾ അവൾ ഉറക്കം വരാതെ കിടക്കുകയായിരുന്നു. നീ നോക്കുന്ന ഞാൻ കണ്ടു, ചെറിയമ്മ അവളുടെ ചെവിയിൽ പറഞ്ഞു. അവൾ നാണിച്ച് കണ്ണുകൾ പറ്റി. ക്ലാസ്സിൽ സാറിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നപ്പോഴും അവളുടെ മനസ്സിൽ ആരംഗങ്ങളായിരുന്നു. +2 പഠിക്കുന്നതെന്ന് വലിയ ബോധവുമുണ്ടോ? ഹരിസാറിൻ്റെ ചോദ്യം കണ്ടപ്പോൾ അവൾ സ്വപ്നത്തിൽ നിന്നുണർന്നു. സാറ് വഴക്ക് പറഞ്ഞ് എന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. പെട്ടെന്നാണ് അവൾ കണ്ടത്. അവൾ പാവാട താഴേക്ക് വലിച്ചിട്ടു. +2 കഴിഞ്ഞ് എന്താണ് തീരുമാനം? ക്ലാസ് കഴിഞ്ഞപ്പോൾ സാറ് ചോദിച്ചു. 2 അവളെ പഠിപ്പിക്കണമെന്നൊന്നുമില്ല, കെട്ടിച്ചുവിടാനാണ് സാധ്യത. അവളൊന്നും വേണ്ടാ നിൽക്കുന്നത് കണ്ടപ്പോൾ സാറ് പറഞ്ഞു, കല്യാണം കഴിഞ്ഞാലും പഠിക്കാമല്ലോ, എനിക്ക് തന്നെ ഇഷ്ടമാണ്. സാറ് മനസ്സ് തുറന്നു. സാറിൻ്റെ പെട്ടെന്നുള്ള തീരുമാനത്തിന് കാരണമെന്താണെന്ന് അവൾക്കറിയാം. താൻ അത്രയ്ക്ക് സുന്ദരിയാണോ? അവൾ മനസ്സിൽ ചോദിച്ചു. അവൾ ആദ്യം ചെറിയമ്മയോടാണ് പറഞ്ഞത്. എല്ലാം നിൻ്റെ ഭാഗ്യം, ഒരു സർക്കാർ ജോലിക്കാരനെയല്ലേ കിട്ടിയിരിക്കുന്നത്, ചെറിയമ്മ പറഞ്ഞു. ചെറിയമ്മ അമ്മയോട് പറഞ്ഞു. അമ്മയ്ക്കും സന്തോഷമായി. സാറിനോട് ഇങ്ങോട്ട് വരാൻ പറ, അമ്മ പറഞ്ഞു. സാർ അവളുടെ മറുപടിക്കായി കാതോർക്കുന്നുണ്ട്. അവളൊന്നും പറഞ്ഞില്ല. സാറ് നിരാശയോടെ അവളെ നോക്കി. വൈകുന്നേരം മാഷ വാടക വീട്ടിലെത്തിയപ്പോൾ അവൾ കാത്തുനിൽപ്പുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു വീട്ടിലേക്ക് വന്ന് പെണ്ണ് ചോദിക്കാൻ. നാണത്തോടെ അവൾ പറഞ്ഞു, ഇന്ന് മുഴുവൻ താനെ ടെൻഷൻ അടിപ്പിച്ചു, തനിക്കിഷ്ടമല്ലെന്നാണ് ഞാൻ കരുതിയത്, സാറ് പറഞ്ഞു. സാറിൻ്റെ ഭാഗ്യമാണെന്നാണ് അമ്മയും ചെറിയമ്മയും പറയുന്നത്, അവൾ പറഞ്ഞു. രണ്ടുപേരും കണ്ണിൽ കണ്ണിൽ നോക്കി നിന്നു. അവളെ സ്വന്തമാക്കുമ്പോൾ സാറിനതൊരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. നിൻ്റെ സൗന്ദര്യത്തിൽ ഞാൻ മതിമേങ്ങിപ്പോയി. കുറേ ദിവസങ്ങളായി നീ മാത്രമാണ് എൻ്റെ മനസ്സിൽ. അവളെ കീഴടക്കുമ്പോൾ സാർ മന്ത്രിച്ചു. സാറ് സൂപ്പറാണ്, അവൾ ചെറിയമ്മയോട് പറഞ്ഞു. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കിങ്ങനെ തോന്നിയില്ലല്ലോ. അതായിരുന്നു ചെറിയമ്മയുടെ സങ്കടം. കൂട്ടുകാരികളൊക്കെ അവളെ അസൂയയോടെ നോക്കി. പുളിങ്കമ്പലല്ലേ പിടിച്ചിരിക്കുന്നത്, അവർ പറഞ്ഞു. അവൾ നാണിച്ചു നിന്നു. അവളിപ്പോൾ പരീക്ഷ കഴിയുന്ന കാത്തിരിക്കുകയാണ് സാറിനെ സ്വന്തമാക്കാൻ.